സംസ്ഥാനത്ത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടം. 3 പഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ നാട്ടിക, ഇടുക്കി കരിമണ്ണൂർ, പാലക്കാട്, തച്ചമ്പാറ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമാകും. ആദ്യം തൃശൂരിലേക്ക് പോകാം. അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, നാട്ടികയിൽ ഇപ്പോൾ എങ്ങനെയാണ് കക്ഷിനില? അവിടെ ഏത് വാർഡിൽ ഏതംഗമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? വിഷയം നാട്ടിക പഞ്ചായത്തിലെ 9 വാർഡിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ ഫലമാണെന്ന് വന്നത്, യു ഡി എഫ് ആണ് ഈ സീറ്റിൽ വിജയിച്ച്. യു ഡി എഫിലെ പി വിനു ആണ് 115 വോട്ടിന് വിജയിച്ച്. ഈ സീറ്റിൽ നേരത്തെ സി പി എമ്മിന്റെ സീറ്റായിരുന്നു. ഷൺമുഖൻ എന്ന് പറയുന്ന ആളായിരുന്നു അവിടെ വാർഡ് മെമ്പർ. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് യു ഡി എഫ് പിടിച്ചത്. ഇതോടെ യു ഡി എഫിന് 6, എൽ ഡി എഫിന് 5, എൻ ഡി എ നേരുന്ന 3 എന്നിങ്ങനെയായിരിക്കും കക്ഷിനില. എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ഈ പി വിനുവിന്റെ വിജയത്തോടെ ഇവിടെ യു ഡി എഫ് അധികാരത്തിലെത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ച് എടുത്തിരിക്കുന്നു. യു ഡി എഫ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു. അതും 115 വോട്ടിനാണ് യു ഡി എഫിലെ പി വിനു വിജയിച്ചത്. ഇതോടെ 6 യു ഡി എഫ്, 5 എൽ ഡി എഫ്, 3 ബി ജെ പി എന്നിങ്ങനെയായിരിക്കും കക്ഷി. നേരത്തെ അത് എൽ ഡി എഫിന്റെ 6 അത് ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ യു ഡി എഫ് എത്തിയിരിക്കുന്നത്. ഇതോടെ ഭരണം അവിടെ ഭരണമാറ്റം സംഭവിക്കും. മറ്റൊന്ന് ചുവന്നൂർ പഞ്ചായത്തിലെ 3 വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. യു ഡി എഫിന്റെ സീറ്റ് നിലനിർത്തുകയാണ് ഉണ്ടായത്. സെബി മണ്ടുമ്പാൽ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് 25 വോട്ടിന് വിജയിച്ചത്. മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41 വാർഡിലേക്കാണ്. അവിടെ എൻ ഡി എയുടെ സീറ്റ് തന്നെയാണ്, ആ സീറ്റ് എൻ ഡി എ സ്ഥാനാർത്ഥി തന്നെ നിലനിർത്തുകയാണ് ഉണ്ടായത്. ബി ജെ പിയിലെ ഗീതാ റാണിയാണ് അവിടെ 69 വോട്ടുകൾക്ക് വിജയിച്ചത്. ഈ രണ്ട് സ്ഥലത്തും പ്രത്യേകിച്ച് ഭരണമാറ്റം ഒന്നുമില്ലെങ്കിലും നാട്ടിക പഞ്ചായത്ത് യു ഡി എഫിന്റെ ഈ പി വിനുവിന്റെ വിജയത്തോടെ യു ഡി എഫ് ഭരിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ലിബീഷ്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി. മറ്റ് പൊതുവായ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് കൂടി ചേരുന്നുണ്ട്. ആന്റണി, പൊതുവായിട്ടുള്ള ചിത്രം എങ്ങനെയാണ്? തീർച്ചയായും വോട്ടെണ്ണൽ തുടരുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ഫലപ്രകാരം 10 യു ഡി എഫ് മുന്നേറുകയാണ്. 10 ഇപ്പോൾ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത്. 31 സീറ്റുകളിൽ 10 യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു. എൽ ഡി എഫ് 9 സീറ്റുകളിൽ, എൻ ഡി എ 3 സീറ്റുകളിൽ, സ്വതന്ത്രർ 1 സീറ്റിലും വിജയിച്ചിട്ടുണ്ട്. 4 സീറ്റിൽ ഇപ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യുന്നുണ്ട്. 2 സീറ്റുകളിൽ എൽ ഡി എഫും ലീഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സീറ്റുകളുടെ എണ്ണത്തിൽ ാണെങ്കിലും അതുപോലെ തന്നെ ഭരണം പിടിച്ച കാര്യത്തിലാണെങ്കിലും യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. പ്രത്യേകിച്ച് 3 ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫിന് ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് പാലക്കാട് തച്ചമ്പാറ വാർഡ് പഞ്ചായത്താണ്. ഇവിടെ എൽ ഡി എഫിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. 4 വാർഡിൽ യു ഡി എഫ് ജയിച്ചിരിക്കുന്നു. ഇവിടെ സി പി ഐ സ്ഥാനാർത്ഥി ബി ജെ പിയിലേക്ക് പോയ ഒഴിവിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ നിലവിൽ 7-7 ഇപ്പോൾ യു ഡി എഫിന്റെ കക്ഷിനില. എൽ ഡി എഫിന് 7, യു ഡി എഫിന് 7, അതുപോലെ തന്നെ ഒരു സ്വതന്ത്രൻ എന്നീ നിലയിലാണ് അവിടെ ഭരണം കൊണ്ടുപോയിരുന്നത്. അന്ന് നേരത്തെ എൽ ഡി എഫ് ഈ സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് അധികാരത്തിൽ പോയിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തച്ചമ്പാറയിലെ 4 വാർഡിൽ ജയിച്ചതോടുകൂടി എൽ ഡി എഫ് യു ഡി എഫിന് അവിടെ ഭരണം ലഭിച്ചിരിക്കുന്നു. 8-7 എന്ന നിലയിലേക്ക് അവിടെ ഈ 15-അംഗ സമിതിയിൽ യു ഡി എഫിന് മേൽക്കൈ വന്നിരിക്കുന്നു. അങ്ങനെ അവിടെ തച്ചമ്പാറയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. പിന്നീട് ഇടുക്കി കരിമണ്ണൂരാണ്. ഇവിടെയും എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു. അവിടെ യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ കരിമണ്ണൂരിൽ നിന്നുള്ള കാഴ്ച. ഏതായാലും അങ്ങനെ കരിമണ്ണൂരും അതുപോലെ തന്നെ നാട്ടിക ഗ്രാമപഞ്ചായത്തിലും ഭരണം യു ഡി എഫിനാണ്. അവിടെ എൽ ഡി എഫിൻ്റെ വിനു ആണ് ജയിച്ചിട്ടുള്ളത്. പി വിനു ഇവർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അവിടെ എൽ ഡി എഫിനെ അട്ടിമറിച്ചാണ് പി വിനു ജയിച്ചിട്ടുള്ളത്. 115 വോട്ടാണ് അവർ നേടിയത്. അതുപോലെ തന്നെ കൂടുതൽ ഇടങ്ങളിലും യു ഡി എഫിന് ജയിച്ച് കയറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴ കായംകുളം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 12 വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ആ സീറ്റ് അവരവിടെ നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റമുണ്ടാകുന്നു. 100 ഈരാറ്റുപേട്ട നഗരസഭ കുഴുവേലി ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് യു ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട്. അവിടെ മുസ്ലിം ലീഗിലെ യഹീന മോൾ ആണ് ജയിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ കൊല്ലം കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി തുളസി 164 വോട്ടുകൾക്ക് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിന്റെ 18-ാം വാർഡിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചിരിക്കുന്നു. UDF ആ സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. അതേസമയം മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ LDFനെ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. അവിടെ 49-ാം വാർഡ് കരുവാമ്പുറം എന്ന വാർഡ് അവിടെ LDFൽ നിന്ന് UDF പിടിച്ചെടുത്തിട്ടുണ്ട്. 44 വോട്ടിനാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി PA ഫൈസൽ വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 3 ഇടങ്ങളിലാണ് NDAക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ തന്നെ അവർ നിലനിർത്തുകയാണ്. ഒരു 2 ഇടങ്ങളിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. ഒരിടത്ത് UDFൽ നിന്നൊരു സീറ്റ് അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. നിലവിൽ ആ സീറ്റുകൾ ഇങ്ങനെയാണ്: വെള്ളറട, തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡ് കരിമൻകോട്, അവിടെ അഖില മനോജാണ് ജയിച്ചിരിക്കുന്നത്. അതേസമയം പിന്നീടൊന്നുള്ളത് എഴുമാറ്റൂർ ഗ്രാമപഞ്ചായത്താണ്. അവിടെ ഇരുമ്പുകുഴി വാർഡ്, അവിടെ റാണി R NDAയുടെ ജയിച്ചിരിക്കുന്നത്. UDFന്റെ സീറ്റായിരുന്നു. അവിടെ എഴുമാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ NDA ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് കൊടുങ്ങല്ലൂരാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭ ചേരമാൻ മസ്ജിദ് വാർഡിലാണ് ഗീതാറാണി, BJP ഗീതാറാണി വിജയിച്ചിരിക്കുന്നത്. അവിടെ ആ സീറ്റ് സിറ്റിംഗ് സീറ്റാണ്, അത് നിലനിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഏതായാലും കോന്നി, അതുപോലെ തന്നെ കോന്നിയിൽ അവിടെ UDF ആണ് ലീഡ് ചെയ്യുന്നത്. പത്തനംതിട്ട പന്തളം പഞ്ചായത്തിൻ്റെ വല്ലന വാർഡ്, അവിടെ UDF ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ LDF ആര്യാട്, അവിടെ വളവനാട് ഡിവിഷനിൽ LDF ലീഡ് ചെയ്യുകയാണ്. UDFിൻ്റെ ഇടുക്കിയിൽ കഞ്ഞിക്കുഴിയിൽ, ഇടുക്കി ഗ്രാമപഞ്ചായത്തിലെ കഞ്ഞിക്കുഴിയിൽ അവിടെ UDF ജയിച്ചിരിക്കുന്നു. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഒരിടത്ത് UDF ലീഡ് ചെയ്യുകയാണ്. വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ NDA ആണ് ജയിച്ചിരിക്കുന്നത്. കൊല്ലം വെസ്റ്റ് കല്ലട വാർഡിൽ നടുവിലക്കര, അവിടെ LDF വിജയിച്ചിട്ടുണ്ട്. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെറ്റിമുറി വാർഡിൽ അവിടെ LDF ആണ് ജയിച്ചിരിക്കുന്നത്. കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് ആലഞ്ചേരി, അവിടെയും LDF ആണ് ജയിച്ചിരിക്കുന്നത്. തേവലക്കര ഗ്രാമപഞ്ചായത്തിലും LDFനൊപ്പമാണ് വിജയം. തേവലക്കര വാർഡിലെ കോയിൽവിള സൗത്ത്, അതുപോലെ തന്നെ പാലക്കൽ നോർത്ത്, 22-ാം വാർഡ് പാലക്കൽ നോർത്ത് എന്നീ വാർഡുകളിൽ ഒരിടത്ത് UDFഉം തേവലക്കര കോവിലുള്ള സൗത്തിൽ LDFഉമാണ് വിജയിച്ചിരിക്കുന്നത്. കൊല്ലം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചടയമംഗലത്ത്, അവിടെ പൂക്കോട്, അവിടെ UDF ലീഡ് ചെയ്യുകയാണ്. അവിടെ വിജയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നിരണം ഗ്രാമപഞ്ചായത്തിൽ നിരണത്ത് കിഴക്കുമുറി, അവിടെയും UDF ലീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ UDF ജയിച്ചിട്ടുണ്ട്. അതിരമ്പുഴ, കോട്ടയം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ LDF ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കരിമണ്ണൂർ പഞ്ചായത്താണ് ഇടുക്കി, അവിടെ 9-ാം വാർഡ് അവിടെ വിജയിച്ചത് UDF ആണ്. അതോടുകൂടി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഇപ്പോൾ UDFലേക്ക് വരികയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ നാട്ടികയിലും UDF ആണ് ആ ഭരണം. അവിടെയും ഭരണം UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്, UDFന് കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് ഈ പാലക്കാട് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. അവിടെയും ഈ ഭരണ ഈ മുന്നണികളെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അവിടെ UDFന് ഭരണം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ UDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. അതോടുകൂടി അവിടെ ഭരണമാറ്റത്തിനുള്ള സാധ്യത ഇല്ലാതെയായിരിക്കുന്നു. അവിടെ UDFന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ഫലമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം പാലക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ 4-ാം വാർഡിൽ UDF വിജയിച്ചതോടുകൂടി, അത് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്, ആ സീറ്റ് വിജയിച്ചതോടുകൂടി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിൽ അവിടെ LDF ആണ് വിജയിച്ചിരിക്കുന്നത്. ആലങ്കോട് പെരുമുക്ക് വാർഡിൽ അവിടെ LDF ആണ് ജയിച്ചിരിക്കുന്നത്. കാരശ്ശേരി, കോഴിക്കോട് കാരശ്ശേരിയിൽ UDFനാണ് വിജയം. കൊല്ലം കണ്ണൂർ മാടായിയിൽ LDF വിജയിച്ചിരിക്കുന്നു. കണിച്ചാറിലും LDF ആണ് ജയിച്ചിരിക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം ലീഗിൻ്റെ UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ NDA ആ സീറ്റ് നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നിലവിലത്തെ ഫലം വരുമ്പോൾ
പത്തിടങ്ങളിൽ പത്ത് യു ഡി എഫും എൽ ഡി എഫും 31 ഇടങ്ങളിൽ ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ്. ക്ഷമിക്കണം, 11 ഇടങ്ങളിൽ യു ഡി എഫ്, 10 ഇടങ്ങളിൽ എൽ ഡി എഫ്, 4 ഇടങ്ങളിൽ ഇപ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു, 1 ഇടത്ത് എൽ ഡി എഫും ലീഡ് ചെയ്യുകയാണ്. സംസ്ഥാനത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൊതുവായ ചിത്രം നൽകുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്.